ബോൺസായി മരത്തിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലാടുന്ന കൃഷ്ണൻ കുഞ്ഞൻ മരത്തിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ ദീപക് ജോൺ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ മറ്റൊരു കൃഷ്ണലീലയിലേക്ക്. ബോൺസായി ആൽമര ചുവട്ടിൽ മഴ നനഞ്ഞൂഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ, രാധാകൃഷ്ണ പ്രണയം, കുസൃതികൾ, ദീപക് ജോൺ തീർത്ത മിനിയേച്ചർ ശില്പങ്ങൾ ആരിലും കൗതുകമുണർത്തും. ഉദ്യാന നിർമ്മിതിയിൽ വേറിട്ട ശൈലി ലക്ഷ്യമിട്ടാണ് ചേർപ്പ് പൂച്ചിനിപ്പാടത്തെ ദീപക് ജോൺ കണ്ണന്റെ ലീലകൾ ഒരുക്കിയത്. ബോൺസായി ചെടികളും കരിങ്കൽ ലോഹശില്പങ്ങളും മറ്റും ഉപയോഗിച്ച് ദീപക് ചെറിയ വലിയ ലോകം തീർക്കുകയാണ്. ഒരു കൊല്ലം വിഷുവിൻ്റെ ടൈമിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതേപോലെ റീല് പോലെ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് മുൻകൂട്ടി ഒരു ഐഡിയൽ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു ആശയം ഉള്ളിൽ വന്ന് അങ്ങനെ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷമൊക്കെ മുന്നാണ് ഒരു വിഷുവിന് ഞാൻ ചെയ്തത്. 12 വയസ്സിൽ മനസ്സിൽ തോന്നിയ ആഗ്രഹത്തിൽ നിന്നാണ് ബോൺസായി കരവിരുത് തുടങ്ങിയത്. പല പരീക്ഷണങ്ങളും നടത്തി. ഇതൊരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ബോൺസായി എന്നുള്ള രീതിയിൽ. പിന്നീട് ബോൺസായി ആണ് എന്ന് മനസ്സിലാക്കിയത് ഇപ്പോൾ ബ്രദർ ക്രൈസ്റ്റിൽ പഠിക്കുന്ന സമയത്ത്. അവിടെ ലൈബ്രറിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ബുക്കാണ് നമുക്ക് അതിനുള്ള ഒരു റെഫറൻസ്. നമുക്ക് എനിക്ക് അങ്ങനെയുള്ളൊരു ഐഡിയ തോന്നിയത് ഇങ്ങനെ മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ പിന്നീട് ഇതിനെ വീണ്ടും ഒന്ന് സെറ്റാക്കി ഈ രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവന്നത്. സ്വയം വളർത്തിയെടുത്ത 1000 ബോൺസായി ചെടികൾ ദീപക്കിന്റെ ശേഖരത്തിലുണ്ട്. മിസ്റ്റർ കേരള റണ്ണറപ്പ് ആയിരുന്ന ദീപക് ചേർപ്പിൽ ഫിറ്റ്നസ് സെന്റർ നടത്തുന്നുണ്ട്. ഇതിനോടൊപ്പം ബോൺസായി ശില്പങ്ങൾ നിർമ്മിക്കുന്നത് പ്രൊഫഷനായി സ്വീകരിക്കുകയാണ് ദീപക് ജോൺ. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി 24.